പ്രൊഫസർ എം എൻ വിജയൻ മാഷ് പറഞ്ഞതുപോലെ ചോദ്യം ചോദിച്ച കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയാലും ചോദ്യം അവിടെ അവശേഷിക്കും. ചോദ്യത്തിന് പ്രസക്തി ഉണ്ടാകുമ്പോൾ ന്യായന്യായങ്ങൾ പരിശോധിക്കപ്പെടും. ഒരിക്കൽ ആ കുട്ടി വാഴ്ത്തപ്പെടും. അപകീർത്തി കേസിൽ എം പി സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കിക്കൊണ്ട് രാഹുൽ ഗാന്ധിക്ക് നേരെയുള്ള നടപടിക്ക് സുപ്രീംകോടതിയുടെ സ്റ്റേ ഉണ്ടായിരിക്കുന്നു. ലോക്സഭാ സെക്രട്ടേറിയറ്റിന്റെ ഉത്തരവിറങ്ങിയാൽ തിങ്കളാഴ്ച തന്നെ വയനാട് എം പി സഭാ നടപടികളിലേക്ക് തിരിച്ചുവരും. വിചാരണ കോടതി മുതൽ സുപ്രീംകോടതി വരെ 5 മാസം നീണ്ടുനിന്ന നിയമ പോരാട്ടങ്ങൾക്കും ആരോപണ പ്രത്യാരോപണങ്ങൾക്കും ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ വന്ന ഉലച്ചിലുകൾക്കും ജനാധിപത്യത്തിലെ പൗരാവകാശ നിഷേധത്തിനുമെതിരെയെല്ലാം പോരാടിയ 5 മാസങ്ങളാണ് കടന്നുപോയത്. ശേഷം ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം രാഹുൽ ഗാന്ധിയുടെ അയോഗ്യത നീക്കുന്നു. April 2019 കോലാർ തിരഞ്ഞെടുപ്പ് പ്രചരണ യോഗം. മോഷ്ടാക്കൾക്കെല്ലാം മോദി എന്ന് പേരുള്ളത് എന്തുകൊണ്ട് എന്ന പരാമർശം വലിയ കോലാഹലങ്ങൾ സൃഷ്ടിച്ചു. ആദ്യത്തെ ശിക്ഷ 2 വർഷം തടവും പിഴയും. അതോടെ ലോകസഭാംഗത്വം നഷ്ടമാകുന്നു. അതാണിപ്പോൾ തിരിച്ചു കിട്ടിയിരിക്കുന്നത്. പരമാവധി ശിക്ഷ എന്ന വിചാരണ കോടതിയുടെ യുക്തിയെ സുപ്രീംകോടതി ചോദ്യം ചെയ്തു. വരാനിരിക്കുന്നത് രാഹുലിന്റെ കാലമെന്നാണോ ഇതെല്ലാം സൂചിപ്പിക്കുന്നത്? കഴിഞ്ഞ കുറച്ചു കാലങ്ങളിലായി എല്ലാ സംരക്ഷണങ്ങളുടെയും ചട്ടക്കൂട് വിട്ട് അദ്ദേഹം പുറത്തു തന്നെയുണ്ട്, ജനങ്ങൾക്കിടയിൽ തന്നെയുണ്ട്. പ്രതിസന്ധികളിൽ പതരാത്ത രാഹുൽ മുഖം ഇന്ന് ഇന്ത്യക്ക് സുപരിചിതമാണ്. അതുറപ്പിക്കുന്നതാകും ഈ വിധിയും ഇനിയുള്ള പ്രവർത്തനങ്ങളും എന്ന് വിശ്വസിക്കാം.